ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിക്കൊഴുക്കട്ടയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഉണ്ണിക്കൊഴുക്കട്ട, അല്ലെങ്കിൽ അമ്മിണിക്കൊഴുക്കട്ട. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇതിനായി 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, ആ പൊടി, അതൊരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിൽ ഈ സെയിം കപ്പിന് തന്നെ ഒരു 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വെള്ളം ഞാൻ ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ പത്തിരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് അതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കതിനൊന്നിങ്ങനെ കുഴച്ചെടുക്കാം. ഒരു അത്യാവശ്യം നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഞാൻ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് കിട്ടുന്ന ഈ പൊടിയുടെ ഒരു ഇതിനും വ്യത്യാസം ഉണ്ടാവും, അപ്പം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വരാം. ഇപ്പം ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ സ്പൂൺ വെച്ചിട്ടാണ്, നല്ല ചൂടാണ്, അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടുണ്ടെ കുഴയ്ക്കുക. ഈ സമയത്ത് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനൊന്നതാ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഒന്ന് ചൂടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഈ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് അതിനെ കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിന് കുറച്ച് മാവെടുത്ത് നമുക്കിത് അതേപോലെ ഒരു ചെറിയ ബോൾ രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ നെല്ലിക്കേൻ്റെയൊക്കെ വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇതാ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ മാവ് മൊത്തം ഞാൻ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിനൊന്ന് രാവിലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അതിന് നമ്മുടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മുടെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വെക്കുന്ന ആ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അതിൽ ആ ഒന്ന് പറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ബോൾസൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇല്ല, അതിൽ വെച്ചിട്ട് നമുക്ക് വേഗത്തിനൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 5-10 മിനിറ്റിനടുത്ത് മതി. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ആദ്യം നന്നായിട്ട് ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മതി, ആ സമയത്തിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതായത് തുറന്ന് നോക്കുകയാണ്, നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇനി നമുക്കിതിനെ ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് നമുക്ക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് സവാള ചെറുതായിട്ട് മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് നമുക്കതിനെ ഒന്ന് വഴച്ചെടുക്കുക. ആ ഒരു ഉള്ളിയൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ വരണം. ആ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ച വറ്റൽമുളകുണ്ട്. വറ്റൽമുളക് ചെറുതായി മുറിച്ച് അതും കൂടി ചേർത്ത് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മുറിച്ചത്. വറ്റൽമുളകും കറിവേപ്പിലയും ചെറു ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൊഴുക്കട്ട കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടാ ഇതേപോലെ ചെറുതായിട്ട് ഉള്ള ആ ചെറിയ ബോളുകൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിപ്പം വേറെ ഒന്നും കൂട്ടിയിട്ടില്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ ഇനി ചമ്മന്തിയോ അല്ലെങ്കിൽ സ്റ്റൂ ഒക്കെ ഇതിന് നല്ല കോമ്പിനേഷനാണ്. അതേപോലെ നോൺ ഐറ്റംസും നല്ല രസമാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.